ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അന്നാസ് റിസിക്കോട്ടെ. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനും കൂടിയാണ്. എന്താണെന്നല്ല, ഇന്ന് നമ്മള് നമ്മുടെ യൂട്യൂബ് ചാനൽ, അതായത് അന്നാസ് റിസിക്കോടെ യൂട്യൂബ് ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. വളരെ സന്തോഷം. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സപ്പോർട്ടും എൻകറേജുമാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ 1K സബ്സ്ക്രൈബേഴ്സ് കടക്കാൻ സാധിച്ചത്. അപ്പം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം കാണണം, എൻ്റെ അഭിപ്രായം അറിയിക്കുക, ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇന്ന് ഈ സന്തോഷത്തിൻ്റെ ഒരു ഇതായത് കൊണ്ട് തന്നെ അതിൻ്റെ സന്തോഷത്തിന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. സാഹി തുക്കട എന്നുള്ള ഒരു സ്വീറ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, സാഹി തുക്കട ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് അത് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അപ്പം അതിന് വേണ്ടി 2 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത്, 1/2 കപ്പ് പഞ്ചസാര. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് സിറപ്പാക്കി എടുക്കാവുന്നതാണ്. പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഏലക്ക പൊടിച്ചെടുത്തതാണ്, അതൊരു 1/2 ടീസ്പൂൺ. ഇപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറാൻ വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാനിലെ പാല് കാച്ചണം. ഞാനൊരു 1/2 ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്ക് എടുക്കാം. ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇപ്പോൾ പാല് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി ഇതൊന്ന് പതുക്കി ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കാം ചെറുതായിട്ട്. ഇപ്പോൾ പാല് നേരത്തെ കാച്ചിയതിനേക്കാളും കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കണ്ടൻസ്ഡ് മിൽക്ക് 1/4 കപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. മിൽക്ക് പൗഡറും 1/4 കപ്പ് മതി. പിന്നെ ഏലക്ക പൊടി 1/4 ടീസ്പൂൺ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് കുറച്ച് നേരം കൂടെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പം അത്യാവശ്യം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാലൊന്ന് കലക്കി എടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കാം നമുക്കിത്. കുറച്ച് തിക്കായി വരണം, ഓവർ ആയിട്ട് വേണ്ട, കുറച്ച് തിക്കായി വരണം. പിന്നെ ആറിയ ശേഷം പിന്നെയും നമുക്കൊന്ന് അതേ തിക്കായിട്ട് കിട്ടും. ഫ്രണ്ട്സ്, ഇപ്പോൾ പാലെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് ആറാൻ വയ്ക്കാം. പാലെല്ലാം ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് സ്ലൈസ് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡ് പീസ് എല്ലാം ഞാൻ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഫ്രൈ പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ സ്ലൈസ് ഓരോന്നും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ
മേലെ കുറച്ച് നെയ്യ് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഇട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം രണ്ട് സൈഡും ഫ്രൈ ആയ ശേഷം ഈ ഒരു രീതിയിൽ മതി എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി വെക്കാം ഇതുപോലെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ബാക്കി പീസും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം എണ്ണയില് വറുത്ത് കോരാതിരിക്കണേക്ക് നല്ലത് എണ്ണയില് വറുത്ത് വരുമ്പോൾ നെയ്യ് ഫുള്ളും എണ്ണ ബ്രെഡിനകത്തേക്ക് പിടിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഇതെല്ലാം മാറും എണ്ണ കുടിക്കും ബ്രെഡ് ശരിക്കും അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇതുപോലെ നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിരിക്കും എപ്പോഴും ടേസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പോൾ ബ്രെഡും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഷുഗർ സിറപ്പും പാലും നമ്മൾ കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബ്രെഡിൻ്റെ ഓരോ പീസും ഈ ഷുഗർ സിറപ്പിലൊന്ന് മുക്കണം നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യാം അതിനുശേഷം അത് ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് നമ്മൾ ഏത് പ്ലേറ്റിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലേറ്റിലേക്ക് നമുക്ക് വയ്ക്കാം ബ്രെഡ് സ്ലൈസ് എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പാത്രം അനുസരിച്ച് രണ്ടോ മൂന്ന് ലെയർ ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാം ഇനി എന്താ ചെയ്യണമെന്നൊക്കെ നേരത്തെ നമ്മൾ സെറ്റ് റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ സിറപ്പ് അത് ഇതിൽ മേലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ പാലെല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മേലെ ബദാം കുറച്ചിട്ട് കൊടുക്കാം ബദാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് ബദാമിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇടാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് പിസ്ത കട്ട് ചെയ്തത് പിസ്ത ഇതുപോലെ മേലെ കുറച്ചിട്ട് കൊടുക്കാം ഇനി ലാസ്റ്റ് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ നമുക്കിതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ കളർഫുള്ളായിട്ട് കിട്ടും ഇപ്പോൾ കാണുമ്പോൾ എല്ലാ കളേഴ്സും കൂടെ നല്ല കളർഫുള്ളായിട്ടില്ലേ ഓക്കെ ഇപ്പോൾ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ നമുക്കൊരു എത്ര നേരം വെക്കാൻ പറ്റുമോ ഒരു ഡേ നൈറ്റ് ഫുള്ള് വെക്കാൻ പറ്റുമെങ്കിൽ നൈറ്റ് ഫുള്ള് വെക്കാം എന്നിട്ട് രാവിലെ എടുത്താലും മതി അല്ലെങ്കിൽ ഒരു 2 hours എങ്കിലും മിനിമം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ ഷാഹി തുക്കട റെഡി ആയിട്ടുണ്ട് ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് എടുത്തത് നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ കൂടുതൽ നേരം നമുക്ക് വെക്കാം അപ്പം അത്രയും സെറ്റ് ചെയ്ത് കിട്ടും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം വളരെ ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല ഇത് ഞാനിതൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഷാഹി തുക്കട റെഡി ആയിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം എങ്ങനെ ഉണ്ടെന്ന്
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കാം അല്ലെങ്കിൽ മോൻ കഴിക്കാം പുറത്താർക്കും കൊടുക്കാം ഞാൻ തന്നെ അഭിപ്രായം പറയണത് എന്താണ്? പക്ഷെ ഇപ്പൊ ഈ കൊറോണയുടെ സമയത്ത് നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ച് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ആരും പുറത്തുനിന്ന് വിളിക്കാത്തത്. ഞങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുന്നത്, പക്ഷെ ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ പറയുന്നത് സത്യമാണോ എന്നുള്ളത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ കാര്യം പറയാം, നല്ല ടേസ്റ്റ്, വേറൊരു എന്താ പറയാ, നല്ലൊരു വെറൈറ്റി ആയിട്ടുന്ന എളുപ്പത്തിന് എല്ലാവർക്കും വീട്ടിൽ ബ്രെഡും പാലും ഒക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അതൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിന് പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമ്മുടെ 1K സബ്സ്ക്രൈബേഴ്സ് കടന്നതിൻ്റെ ഒരു സന്തോഷം കൂടെ ആയിട്ടാണ് ഞാൻ ഈ സ്വീറ്റ് ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചത്. എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയേറെ നന്ദി. പ്രത്യേകിച്ച് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഞാൻ വളരെയേറെ ഹൃദയം നിറഞ്ഞ് എൻ്റെയും എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും ഇതിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ തീർച്ചയായിട്ടും വേണം. അപ്പോൾ ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അറിയിക്കുക. കുറേ പേര് എനിക്ക് കമൻസ് ഇതിൽ കൂടെ അല്ലാതെ ഡയറക്റ്റ് കാണുമ്പോഴും കോൾ ചെയ്തൊക്കെ പലരും എന്നോട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ നമ്മൾ കൂടുതൽ ചെയ്യാൻ. അപ്പം അടുത്തൊരു വീഡിയോ നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഓക്കെ, ദെൻ ബൈ ഫ്രണ്ട്സ്.